ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം ഈ പഠന പങ്ക്തിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവുമായ സ്വാഗതം പൂർവപിതാവായ അബ്രാഹത്തെക്കുറിച്ചുള്ള പഠനം നമ്മൾ തുടരുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം നമ്മൾ തുടങ്ങിവെച്ചു ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ട് മുതൽ അൻപത് വരുടെ അധ്യായങ്ങളാണ് പൂർവുതാക്കന്മാരുടെ ചരിത്രം എന്ന് പറയുമ്പോൾ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കൾ അങ്ങനെ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തി അബ്രാഹാം അബ്രാഹത്തെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഈ പ്രപഞ്ചത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ദൈവം ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി അബ്രാഹാം അബ്രാഹത്തി ദൈവം പറഞ്ഞു നിന്നെ ഒരു ജനതയാക്കും നിനക്കൊരു രാജ്യം നൽകും നിൻ്റെ സന്തതി മുഖേന ലോകത്ത് മുഴുവൻ ഞാൻ അനുഗ്രഹിക്കും അപ്പം ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ചില സംഭവങ്ങളെപ്പറ്റി വളരെ പൊതുവായിട്ടുള്ള ചില വിശകലനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നടത്തിയത് ഈ പ്രാവശ്യത്തെ ക്ലാസ്സിൽ ഈ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു രണ്ട് മൂന്ന് സംഭവങ്ങൾ കൂടി അല്പം കൂടി ആഴത്തിൽ പരിശോധിച്ച് ദൈവം എന്താണ് അബ്രാഹം എന്ന വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിച്ചത് അബ്രാഹം ദൈവത്തോട് എങ്ങനെയാണ് പ്രത്യുത്തരം നൽകിയത് ഈ കാര്യങ്ങൾ നമുക്കും കൂടെ വേണ്ടിയിട്ട് കാരണം അബ്രാഹത്തിൻ്റെ കഥയും കാര്യങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ് വേദപുസ്തകം മുഴുവനും എല്ലാ കാലത്തുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്ദേശമായിട്ടാണ് അബ്രാഹത്തിൻ്റെ പൂർവ്വിതാക്കന്മാരുടെ ചരിത്രം തന്നിരിക്കുന്നത് പൂർവ്വപിതാക്കന്മാർ കുറവുള്ള മനുഷ്യരായിരുന്നു അവരൊന്നും എല്ലാം തികഞ്ഞവരായിരുന്നില്ല എങ്കിലും ദൈവം ഈ വക വ്യക്തികളെ തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നവർ ഉപയോഗപ്പെടുത്തി തന്നെയുമെല്ലാം ഇങ്ങനെയുള്ള ഈ സംരംഭത്തിൽ ഈ പ്രക്രിയയിൽ വേണമെങ്കിൽ പറയാൻ സാധിക്കും ഇവരെങ്ങനെയാണ് ദൈവത്തോട് പ്രത്യുത്തരം നൽകിയത് ഇവ കാര്യങ്ങളാണ് നമ്മൾ ഇവിടുത്തെ പഠനവിഷയമാക്കുന്നത് പൂർവ്വപിതാവായ അബ്രാഹത്തെ തീട്ടുള്ള കാഴ്ച ക്ലാസ് നമ്മൾ തുടരുകയാണ് അബ്രാഹത്തോട് ഉടമ്പടി ചെയ്യുന്ന ദൈവം ഉടമ്പടിയും ചേതനാചാരവും അപ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായവും പതിനേഴാമത്തെ അധ്യായവും നമ്മൾ വിശകലനത്തിന് വിധേയമാക്കുകയാണ് യാവിഷ്ട ചരിത്രകാരൻ്റെയും പിന്നീട് വരുന്ന പുരോഹിത ചരിത്രകാരൻ്റെയും ആ കാര്യം വാസ്തുവാണ് ഇവിടെയൊക്കെ മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരു ഉടമ്പടിയുടെ പശ്ചാത്തലത്താണ് അവർ അവതരിപ്പിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഉടമ്പടി ചരിത്രം പരിശോധിച്ച് നമ്മൾ കണ്ടു അത് നോഹിയുമായിട്ട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയാണ് രണ്ടാമത്തെ ഉടമ്പടിയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അത് പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കുന്നതുപോലെ ബൈബിൾ കൈവശമുള്ളവർ അതെടുക്കുന്ന നല്ലതാണ് അപ്പോൾ പതിനഞ്ചാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം വിശദമായിട്ട് പിന്നീട് വായിച്ച് നോക്കുക അപ്പോൾ ഞാനിപ്പോൾ വായിച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തും അത് നമുക്കൊന്ന് നോക്കാം പതിനഞ്ചാമത്തെ അധ്യായത്തിൽ ദൈവം വീണ്ടും അബ്രാഹത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ഒരു ദർശനത്തിലാണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നീ ഭയപ്പെടേണ്ട ഞാൻ നിനക്ക് പരിചയമാണ് ഐ ആം യുവർ ഷീൽഡ് പരിചയം തന്നെ ഉപയോഗിക്കുന്നത് യുദ്ധത്തിൽ കിട്ടുമ്പോൾ വെട്ട് തടയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പരിചയ അപ്പോൾ ദൈവം അബ്രാഹത്തോട് പറയുന്നത് ഞാൻ നിനക്ക് പരിചയമാണ് കാനാൻ ദേശത്തേക്ക് നിന്നെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങളുണ്ട് ദൈവം വേറെ വാക്കുകളിൽ അത് ആവർത്തിക്കുകയാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ നിൻ്റെ പ്രതിഫലം വലുതായിരിക്കും അബ്രാഹം ചോദിച്ചു ദൈവമേ എന്ത് പ്രതിഫലം സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ദമാസ്കാരനായ എൻ്റെ വേലക്കാരൻ ഏലിയാസർ അവൻ ജീവിച്ചിരുന്നാൽ മതി വലിയൊരു സത്യം ഇവിടെയുണ്ട് ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹിതനാണെങ്കിലും അബ്രാഹത്തിന് ഒരു സ്വകാര്യ ദുഃഖമുണ്ടായിരുന്നു എഴുപത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് അബ്രാഹം ഹാരാൻ മിസപ്പൊട്ടേമിയയിൽ നിന്നും ഊർ ഊർദേശത്ത് നിന്നും കാനാനിലേക്ക് യാത്ര ചെയ്യുക അപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞു ഞാൻ നിനക്ക് നിന്നെ ഒരു ജനതയാക്കും നിന്നെ ഒരു ജനതയാക്കും എന്ന് പറഞ്ഞ വ്യക്തിക്ക് മക്കളില്ല അബ്രാഹത്തിന് മക്കളില്ല വീണ്ടും അബ്രാഹം ഇരുപത്തിയഞ്ച് കൊല്ലം കാത്തിരുന്നതിന് ശേഷമാണ് എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു ഞാൻ നിനക്ക് സന്തതിയെ തരും എന്ന് പറഞ്ഞു ദൈവം ഇരുപത്തഞ്ച് കൊല്ലം കൂടി വീണ്ടും അബ്രാഹത്തിന് കാത്തിരിക്കണം എപ്പോഴും ദൈവം ആവർത്തിക്കുന്നുണ്ട് നിനൊരു ജനതയാക്കും ആ അവസരത്തിലാണ് കാ വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷമായിരിക്കും അബ്രാഹാം പറഞ്ഞു ദൈവമേ മക്കളില്ലാത്ത എനിക്ക് എന്ത് സൗഭാഗ്യം അതിൻ്റെ കാരണമുള്ളൂ അന്നത്തെ കാഴ്ചപ്പാടനുസരിച്ച് മക്കളില്ലാതിരിക്കുക എന്നുള്ളത് വിവാഹം ചെയ്തതിനു ശേഷം മക്കളില്ലാതിരിക്കുക എന്നുള്ളത് ദൈവം ശപിച്ചു എന്നൊരു കാഴ്ചപ്പാടാണ് സമൂഹത്തിലുണ്ടായിരുന്നത് അതിന് സം സങ്കീർത്തനങ്ങൾ ഭാഷയിൽ പറയുകയാണെങ്കിൽ വന്ധിയായ ഒരു സ്ത്രീയെ പറ്റി കർത്താവ് ഗർഭപാത്രം അടച്ചു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ടാണല്ലോ ലൂക്കാട് സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ വാർദ്ധക്യത്തിൽ എലീശോ ഗർഭം ധരിച്ചു ആ അവസരത്തിൽ എലീശോ പറഞ്ഞു ജനത്തിൻ്റെ മധ്യത്തിൽ എനിക്കുണ്ടായിരുന്ന ഈ ആക്ഷേപം ദൈവം നീക്കിക്കളഞ്ഞു വാർത്തക്കിത്ത് ഗർഭം ധരിച്ച എലിസബത്ത് അവൾ പറയുകയാണ് ജനമധ്യെ എനിക്കുണ്ടായിരുന്ന നാണക്കേട് ദൈവം മാറ്റിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ് തന്നെയുമല്ല വൃത്തിയായ ഏലീശുവ സ്നാപയോഹന ജന്മം കൊടുത്ത അവസരത്തിൽ ആ വാർത്ത കേട്ടിട്ട് അവളുടെ ചാർച്ചക്കാരും ബന്ധുക്കളും അയൽക്കാരും ഒന്ന് സന്തോഷിച്ചു എന്നാണ് പറയുന്നത് ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു വല്യമ്മ പ്രസവിച്ചാൽ അയൽക്കാർ എന്തു പറയും ഇവിടെ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസമാണ് അപ്പോൾ ഇസ്രായേലിൻ്റെ കാഴ്ചപ്പാട് പ്രകാരം സന്താനങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് അപ്പോൾ പ്രത്യേകിച്ച് അബ്രാഹത്തിന് മക്കളില്ല ആ സാഹചര്യത്തിൽ അബ്രാഹം ദൈവമായ ഭർത്താവേ എന്ത് സൗഭാഗ്യമാണ് എൻ്റെ കാര്യം എന്ത് പ്രതിഫലമാണ് എൻ്റെ ദാസനായ ഏലിയാസിന് ജീവിച്ചിരുന്നാൽ മതി പക്ഷേ വീണ്ടും അബ്രാഹത്തിന് ദർശനമുണ്ടായി നിൻ്റെ അവകാശി അവനായിരിക്കില്ല നിൻ്റെ മകൻ തന്നെ ആയിരിക്കും അവിടെ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആകാശത്തെ ആകാശത്തേതൊക്കെ നോക്കുക ആ നക്ഷത്രങ്ങളുടെ എണ്ണമടക്കാൻ നിനക്ക് കഴിയുമോ നിൻ്റെ സന്താന പരമ്പരയും അതുപോലെയായിരിക്കും ഇനി അബ്രാഹാം പറയാ അതെ പറയുകയാണ് അബ്രാഹം കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അത് നീതീകരണമായിട്ട് കണക്കാക്കി സാധ്യതകൾ ഒന്നുമില്ല എന്നറിഞ്ഞിരുന്നിട്ട് പോലും അബ്രാഹം അത് വിശ്വസിക്കുകയാണ് ദൈവമാണ് പറഞ്ഞത് മാനുഷികമായിട്ട് നോക്കുകയാണെങ്കിൽ അസാധ്യമായ കാര്യങ്ങൾ വീണ്ടും ഈ സാഹചര്യത്തിലാണ് ദൈവം അബ്രാഹവുമായിട്ട് ഒരു ഉടമ്പടി ഉറപ്പിക്കുന്നത് ഈ ഉടമ്പടിയെപ്പറ്റി പറയുന്നത് പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിലെ ഉടമ്പടി അന്ന് നിലവിലിരുന്ന ഹിത്തിയരുടെ ഉടമ്പടിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജനവിഭാഗമാണ് അവർ തമ്മിൽ ഒരു ഉടമ്പടി സ്ഥാപിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത് ആ ഉടമ്പടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവരൊരു മൃഗത്തെ ബലിയർപ്പിക്കും സ്ഥലത്തിൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി മൃഗത്തെ ബലിയർപ്പിച്ചിട്ട് അത് എട്ട് കഷ്ണം അല്ലെങ്കിൽ പത്ത് കഷ്ണം അല്ലെങ്കിൽ പന്ത്രണ്ട് കഷ്ണമായിട്ട് വയ്ക്കും ഈ കഷ്ണങ്ങളെല്ലാം രണ്ട് വരിയായിട്ട് വെച്ച് ഈ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾ അവർ പരസ്പരം കൈകോർത്ത് ഈ പിളർത്ത് വെച്ചിരിക്കുന്ന വിഭവിച്ചു വെച്ചിരിക്കുന്ന ആ മൃഗത്തിൻ്റെ മാംസ കഷ്ണത്തിൻ്റെ ഇടയ്ക്കൂടെ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഇങ്ങനെയാണ് ഹിത്യർ അവരുടെ ഉടമ്പടി ഉറപ്പിച്ചിരുന്നത് അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞ ഈ വ്യവസ്ഥ ഇതിൽ ആരെങ്കിലും ഒരാൾ ലംഘിച്ചാൽ ആ ലംഘിച്ച വ്യക്തിയെ പത്ത് കഷ്ണമായിട്ട് മുറിച്ച് നീ അതിൻ്റെ അടുത്തായിട്ട് നടന്നുകൊള്ളു എന്നാണ് ഇതാണ് ഹിത്യരുടെ ഉടമ്പടിയുടെ പശ്ചാത്തലം പ്രിയപ്പെട്ടവരെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത് അധ്യായത്തിൽ ദൈവം അബ്രാഹുവുമായിട്ട് ചെയ്ത ആ ഉടമ്പടി ഈ ഹിത്തിരുടെ ഉടമ്പടിയെ അനുകരിച്ചുള്ളതാണ് ദൈവം അബ്രാഹുത്തോട് പറഞ്ഞു ബലിമുറകങ്ങളെ സജ്ജമാക്കുക അപ്പോൾ അബ്രാഹാം ബലിവൃഗങ്ങളെ സജ്ജമാക്കി ബലിയർപ്പി അവർ അവരെ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചു വൈകുന്നേരമായപ്പോൾ അപ്പോൾ അബ്രാഹാം കാത്തിരിക്കുകയാണ് ഒരു അഗ്നിജ്വാല കടന്നു വന്നു എന്നിട്ട് പിഴർത്തി വെച്ചിരിക്കുന്ന മുറിച്ചു വെച്ചിരിക്കുന്ന ഈ മാംസ കഷ്ണങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അപ്പോൾ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു എൻ്റെ മുമ്പിൽ നടന്ന് നീ നീതിയിൽ വ്യാപരിക്കുക നിന്നെ ഞാൻ ഒരു ജനതയാക്കും നിൻ്റെ പേര് മഹത്തരമാക്കും ഈ നാട് ഞാൻ നിനക്ക് നൽകും സ്വാഭാവികമായിട്ടും ഹിത്തരുടെ ഭാഷയിൽ പറഞ്ഞാൽ തുല്യതയുള്ള രണ്ടു പേര് തമ്മിൽ നടത്തുന്ന ഒരു ഉടമ്പടി ആയിട്ടല്ല ദൈവവും അബ്രാഹവുമായിട്ട് ഉടമ്പടിയുടെ മുൻകേടക്കുന്ന ദൈവമാണ് വ്യവസ്ഥകളിലെല്ലാം ദൈവം തന്നെ പറയുന്നു വേറെ വാക്കുകൾ പറഞ്ഞാൽ ഹിത്തിയുടെ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ ഈ സംഭവം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായത്തിലുള്ള സംഭവം വിശകലനം ചെയ്യുകയാണെങ്കിൽ ദൈവം അബ്രാഹത്തോട് പറയുകയാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ നിനക്ക് എന്നെ ഇതുപോലെ മുറിക്കാം നീ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ മുറിക്കും പക്ഷേ ചരിത്രത്തിൽ ആരാണ് മുറിക്കപ്പെട്ടത് ദൈവം അബ്രാഹത്തോട് പറഞ്ഞ വ്യവസ്ഥകൾ അബ്രാഹം അതുമല്ലെങ്കിൽ ഇസ്രായേൽ ജനം കാത്തു സൂക്ഷിച്ചില്ല ഉടമ്പടി മുറിക്കപ്പെട്ടത് ദൈവമാണ് മനുഷ്യനല്ല യോഹന്നാന സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ കിടക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം പിളർക്കപ്പെടുന്ന പിളർക്കപ്പെടുന്നൊരു സംഭവമുണ്ട് അക്ഷരാർത്ഥത്തിൽ ദൈവം പിളർക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത് വ്യാപകമായ അർത്ഥം നോക്കുകയാണെങ്കിൽ വാഗ്ദാനത്തിൻ്റെ അല്ലെങ്കിൽ ഉടമ്പടിയുടെ വ്യവസ്ഥകൾ ലംഘിച്ച മനുഷ്യനല്ല പിളർക്കപ്പെട്ടത് നരമുറച്ച് ദൈവം പിളർക്കപ്പെട്ടു ദൈവത്തെ മനുഷ്യൻ പിളർത്തി അതാണ് സത്യം അതുകൊണ്ട് യോഹനാന സുവിശേഷത്തിൽ സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം സ്വയം മുറിച്ചുകൊണ്ട് പിളർക്കപ്പെട്ടുകൊണ്ട് തൻ്റെ താൻ തൻ്റെ വാക്ക് പാലിച്ചു എന്നുള്ളതാണ് സത്യം വാക്ക് പാലിക്കാത്ത മനുഷ്യനെ പിളർക്കാൻ മുറിക്കാൻ ദൈവത്തിന് അവകാശമുണ്ടായിരുന്നിട്ട് പോലും അത് ചെയ്യാതെ ദൈവം പിളർക്കപ്പെടാൻ സമ്മതിക്കുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ധ്യാനാത്മകമായൊരു ചിന്തയാണിത് ദൈവം അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടിയുടെ ആദ്യ ആദ്യഭാഗം പതിനഞ്ചാമത്തെ അധ്യായം വീണ്ടും പതിനെട്ടാമത്തെ അധ്യായത്തിലേക്ക് അല്പം കൂടെ ആഴത്തിലുള്ള അബ്രാഹത്തിൻ്റെ ഒരു പ്രവർത്തന ശൈലി അവിടെ നമ്മൾ കാണുകയാണ് അബ്രഹാം ഒരു വേനൽക്കാലത്ത് തൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ നിൽക്കുകയാണ് പതിനെട്ടാമത്തെ അധ്യായം ഒന്ന് വായിച്ചു നോക്കണം ദൂരെ മൂന്ന് മനുഷ്യർ നടന്നു പോകുന്നതായിട്ട് അബ്രഹാം കാണുകയാണ് മരുഭൂമിയിലെ താമസമാണെന്ന് ഓർമ്മിക്കണം മധ്യപൗരസ് ദേശങ്ങളിലെ വേനൽക്കാലം അപ്പോൾ അപരിചിതരായി മൂന്ന് പേര് മരുഭൂമിയിലും നടന്നു പോകുന്നത് കണ്ടപ്പോൾ അബ്രാഹം കൂടാരവാതിലത്തിൽ നിന്ന് എഴുന്നേറ്റ് അപരിചിതരായി മനുഷ്യരുടെ മുമ്പാകെ ചെന്ന് താണു വീണ് പറഞ്ഞ സഹോദരരെ ഇവിടെ കൂടാരത്തിൽ വന്ന് അല്പം വിശ്രമിച്ച് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി അവർ മൂന്നും കൂടാരത്തിൽ വന്നു അബ്രാഹാം ദാസന്മാരോട് പറഞ്ഞു കൊഴുത്ത കാളയെ കൊല്ലണം എന്നിട്ട് എത്രമാത്രം മാവ് എടുത്തു കൊടുത്തു എന്ന് പോലും പറയുന്നുണ്ട് ഈ മൂന്ന് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഏഴെങ്കിൽ മാവൊന്നും എടുത്തു കൊടുക്കേണ്ട കാര്യമില്ല അതുപോലും ഇറഞ്ഞു ഇപ്പോൾ സാറയുടെ കയ്യിൽ കൊടുത്ത് ദശന്മാർക്ക് ആ കാളയെ കൊല്ലാൻ കഴിയിട്ടും ഇറച്ചുപാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ട് അബ്രാഹം തന്നെ ഇവരെ ശുശ്രൂഷിച്ചുകൊണ്ട് അടുത്ത് നിന്നു എന്നാണ് പറയുന്നത് ആ മൂന്ന് പേര് പറഞ്ഞു നിൻ്റെ ഭാര്യ എവിടെ താഴെയുണ്ട് സാറായി അവർ പറഞ്ഞു അടുത്ത വർഷം ഈ കാലമാകുമ്പോഴേക്കും നിനക്ക് ഒരു കുഞ്ഞുണ്ടാകും സാറാ ഇത് കേട്ടുകൊണ്ട് വാതിലിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ചിരിച്ചു എന്നാണ് പറഞ്ഞത് ദൈവം ഈ മൂന്ന് പേര് ചോദിച്ചത് നിന്നാ ചിരിക്കുന്നേ അവൻ്റെ സാറ പറഞ്ഞു ഞാൻ ചിരിച്ചില്ല അത് സ്വാഭാവികമാണല്ലോ നിഷേധിക്കുക എന്നുള്ളത് അപരിചിത പറഞ്ഞ നീ ചിരിക്കുക തന്നെ ചെയ്തു ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ഇനി നമ്മൾ ഈ ദൈവത്തിൻ്റെ ഈ സന്ദർശനത്തിൻ്റെ പുറകിൽ യഹൂദ പാരമ്പര്യം അനുസരിച്ച് വേദപുസ്തൻ്റെ അനുസരിച്ച് ഈ മൂന്ന് പേര് മൂന്ന് മാലാഹമാരാണ് പിന്നീട് ദൈവം തന്നെ ഇവരെ സന്ദർശിച്ചതായിട്ട് ചില പാരമ്പര്യങ്ങൾ കാണാം അങ്ങനെയെങ്കിൽ സഭാപിതാക്കന്മാർ ചിലരും ഈ മൂന്ന് വ്യക്തികളെ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളായിട്ട് പോലും കാണാറുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അപ്പോൾ ഇവിടെ മൂന്ന് അപരിചിതർ മൂന്ന് മാലാഹമാരായിട്ടാണ് വരുന്നത് പക്ഷേ ദൈവത്തിൻ്റെ ഭാഷയിലാണ് അവർ സംസാരിക്കുന്നത് അടുത്ത കൊല്ലം ഈ കാലാവസ്ഥ ആവുമ്പോഴേക്കുന്നതിന് കുഞ്ഞുണ്ടാവും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്തുമായിക്കൊള്ളട്ടെ ദൈവത്തിൻ്റെ ഒരു സന്ദർശനമായിരുന്നു ഇനി നമുക്ക് അബ്രാഹത്തിൻ്റെ പെരുമാറ്റം നോക്കാം ജീവിതത്തിൽ സ്വകാര്യ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനാണെങ്കിലും മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങൾ കണ്ട് മനസ്സിലാക്കി അവരെ സഹായിക്കാൻ സന്നദ്ധതയുള്ള അബ്രാഹം അതുകൊണ്ടാണല്ലോ അബ്രാഹം കൂടാരവാദത്തിൽ നിന്നും എഴുന്നേറ്റ് അവരിതിരായിരുന്നെ ആ മനുഷ്യരെ വിളിച്ച് കൂടാരത്തിൽ കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിച്ചു കൊണ്ടുപോകുക അതുകൊണ്ടാണ് അതിഥി സൽക്കാരം വഴിയായി പിന്നീട് ഹെബ്രായർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അറിയാതെ ദൈവദൂതന്മാർക്ക് പോലും ശുശ്രൂഷ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ എന്ന പുതിയ നിയമത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനത്തിലുള്ള സൂചന ഈ ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാമത്തെ അധ്യായത്തിലെ സംഭവമാണ് അബ്രാഹം തൻ്റെ ദുഃഖങ്ങൾക്കും സ്വകാര്യ ദുഃഖങ്ങൾ അതിനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ സന്നദ്ധതയുള്ളൊരു വ്യക്തിയായി അബ്രാഹം ഇവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ഇനി നമുക്ക് അബ്രാഹുമായിട്ട് ദൈവം ചെയ്യുന്ന ഈ ഉടമ്പടി പ്രത്യേകിച്ച് പതിനേഴാമത്തെ അധ്യായത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ഈ പതിനേഴാമത്തെ അധ്യായത്തിൽ വീണ്ടും ദൈവം അബ്രാഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രാഹത്തിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അവനോടാണോ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ വളരെ രസകരമായൊരു കാര്യം എഴുപത്തഞ്ച് വയസ്സായപ്പോൾ ഹാരാനിൽ പ്രത്യക്ഷപ്പെട്ട് കാനാലിലേക്ക് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു ഇരുപത്തിനാല് കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ് സർവശക്തനായ ദൈവമാണ് ഞാൻ അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നത് മാനുഷികമായി എല്ലാ പ്രതീക്ഷകളും നശിക്കുന്ന സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ വാക്കിനെ വാഗ്ദാനത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പരീക്ഷണം വരുന്നതേ ഉള്ളൂ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക കുറ്റപ്പെട്ടവനായി വർദ്ധിക്കുക നീയുമായി നിൻ്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികൾ നൽകും അപ്പോൾ അബ്രാഹം സാഷ്ടാംഗം പ്രണമിച്ചു ആ അബ്രാഹത്തോടുള്ള ആ ഉടമ്പടിക്ക് ശേഷം ദൈവം പറഞ്ഞു ഉടമ്പടിയുടെ അടയാളം ഇതായിരിക്കും നീയും നിൻ്റെ സന്തതികളും ഛേദനാചാരം നടത്തണം അഗ്രചർമ്മം അത് ഛേദിക്കണം അപ്പോൾ അബ്രാഹവുമായിട്ട് ദൈവം നടത്തിയ ഉടമ്പടിയുടെ അടയാളമായിട്ടാണ് ഇസ്രായേൽക്കാരിലെ അവരുടെ പുരുഷ പ്രജകളെല്ലാം ചേതനാചാരം എന്നുള്ള കർമ്മം നിർവഹിക്കുക അത് ദൈവം ആവശ്യപ്പെട്ട ഒരു കർമ്മമായിട്ടാണ് കാരണം ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടവർ അതാണ് ഛേദനാചാരം എന്ന കർമ്മം വഴിയായിട്ട് പഴയ നിയമത്തിൽ ദൈവം ആവശ്യപ്പെടുന്നത് അപ്പോൾ അബ്രാഹവുമായിട്ടുള്ള ഉടമ്പടിയുടെ അടയാളമാണ് ഛേദനാചാരം പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ഈ ഛേദനാചാരത്തിന് പകരമായിട്ടാണ് മാമൂദിസ എന്ന കൂതാശ വഴിയായിട്ട് വരുന്നത് യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തി മാമൂദിസ എന്ന കൂതാശയിലൂടെ കർത്താവുമായിട്ടുള്ള ബന്ധം ഉറപ്പിക്കുകയാണ് അപ്പോൾ പഴയ നിയമത്തിലെ ഛേദനാചാരത്തിന് തുല്യമായിട്ടാണ് പുതിയ നിയമത്തിൽ നമുക്ക് മാമൂദിസ എന്ന ആ കൂതാശ നൽകപ്പെട്ടിരിക്കുന്നത് ദൈവം കൽപ്പിച്ചതനുസരിച്ച് അബ്രാഹം തൻ്റെ കുടുംബത്തിലുള്ളവരെ എല്ലാവരും അഗ്രചർമ്മം ഛേദിച്ചു അബ്രാഹം തന്നെയും അഗ്രചർമ്മത്തിന് അത് ഛേദനത്തിന് വിധേയമാക്കുകയാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് പതിനേഴാമത്തെ അധ്യായത്തിലാണ് ദൈവം അബ്രാഹത്തോട് പറഞ്ഞു നിൻ്റെ ഭാര്യയായ സാറായിയെ ഇനി സാറായി എന്നല്ല സാറ എന്നായിരിക്കും വിളിക്കുന്നത് സാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജകുമാരി എന്നാണ് അർത്ഥം അബ്രാം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഉന്നതനായ പിതാവ് എന്ന് പറഞ്ഞതുപോലെ സാറ അല്ലെങ്കിൽ സാറായി രാജകുമാരി ദൈവജനത്തിൻ്റെ പൂർവ്വപിതാക്കളായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഉന്നതരാണ് അവർക്ക് ആ സ്ഥാനം കൊടുക്കുകയാണ് തന്നെയുമല്ല പഴയ പഴയനിമത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു പേര് മാറുകയാണെങ്കിൽ അവിടെ ദൗത്യത്തിൻ്റെ ഒരു മാറ്റം കൂടി അത് സൂചിപ്പിക്കുക അപ്പോൾ ദൈവം ഒരാൾക്ക് ഒരു പേര് കൊടുക്കുമ്പോൾ അയാൾ പ്രവർത്തിക്കാൻ പോകുന്ന അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ പോകുന്ന ആ ദൗത്യത്തിൻ്റെ സ്വഭാവം കൂടി അത് പ്രകടമാകും അങ്ങനെ പതിനഞ്ചും പതിനാറും പതിനേഴും അധ്യായങ്ങളിൽ അബ്രാഹം ദൈവമായിട്ടുള്ള ഉടമ്പടി അത് സ്ഥാപിച്ച് അബ്രാഹത്തിൻ്റെ സന്തതികളെല്ലാവരും അഗ്രചർമ്മം ഛേദിക്കുന്നവരായിരിക്കണം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഭാഗമായിട്ട് തിരുന്നവരായിരിക്കണം ഈ അടയാളമായിട്ട് ദൈവം പഴയ നിയമത്തിൽ കൊടുത്തിട്ടുള്ളതാണ് അങ്ങനെ പതിനെട്ടാമത്തെ അധ്യായത്തിൽ ദൈവം അബ്രാഹത്തെ സന്ദർശിച്ചു അതനുസരിച്ച് പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഇസഹാക്കിൻ്റെ പിറവിയെപ്പറ്റി പറയുന്നുണ്ട് ഇങ്ങനെ ഇസഹാക്ക് വാ വാഗ്ദാനത്തിൻ്റെ പുത്രനായി അബ്രാഹത്തിന് പിറക്കുകയാണ് പിന്നീട് പത്തൊമ്പതാമത്തെ അധ്യായത്തിലാണ് സോതോം ഗോമോറ ശിക്ഷിക്കപ്പെടുന്ന കാര്യങ്ങളെല്ലാം അവിടെ വിശേഷിപ്പിക്കുന്നത് ഇനിയാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷണവും അതിനുശേഷം അബ്രാഹം വിശ്വാസികളുടെ പിതാവായി പിതാവായിത്തീരുന്ന കാര്യവും അത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പത്തൊമ്പതുള്ള വാക്കുകളിലാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തെ പിടിച്ചു കൊലക്കുന്ന പരീക്ഷണം വരുന്നത് അവിടമാണ് അബ്രാഹം വിശ്വാസികളുടെ പിതാവായി പിതാവായിത്തീരുന്നത് ദൈവം വാഗ്ദാനം അനുസരിച്ച് ചെയ്തതനുസരിച്ച് ഇസ്മായിൽ പിറക്കുന്നുണ്ട് അത് ദാസിയായ ഹാകാറിൽ നിന്നുമാണ് അത് ഇസ്ഹക്കുണ്ട് ബന്ധപ്പെടുമ്പോൾ പിന്നീട് നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ തൽക്കാലത്തേക്ക് ഇസ്മായിൽ ഹാഗാർ ആ പ്രശ്നങ്ങളിലേക്ക് കടക്കുന്നില്ല ഇസഹാക്കൻ്റെ കാര്യത്തിലേക്ക് കടക്കാം ഇരുപത്തിരണ്ടാമത് അധ്യായത്തിൽ ആറ്റുനോറ്റ് കാത്തിരുന്ന പുത്രൻ വാഗ്ദാനത്തിൻ്റെ പുത്രൻ അബ്രാഹത്തിന് നൂറു വയസ്സായപ്പോൾ കിട്ടിയ പുത്രൻ ഈ പുത്രനെ ബലി കഴിക്കാൻ ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുകയാണ് അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണമായിട്ടാണത് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു ഞാൻ ഞാൻ നിന്നെ ഒരു ജനതയാക്കും പല പ്രാവശ്യവും ആവർത്തിച്ചിട്ടുള്ളതാണ് ഇസഹാക്കു വഴിയായിട്ടാണ് ഈ വാഗ്ദാനം പൂർത്തിയാകാനുള്ളത് ഇപ്പോൾ ദൈവം പറയുകയാണ് ഈ ആര് മൂലം അബ്രാഹത്തിൻ്റെ സന്തതികൾ ഒരു വലിയ ജനമായി തീരാൻ പോകുന്നുവോ ആ ഇസഹാക്കിന് ബലിയർപ്പിക്കാനാണ് ദൈവം ആവശ്യപ്പെട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ അബ്രാഹത്തിന് ചിന്തിക്കാം ഇതെന്താ വട്ടാണോ നമ്മൾ സാധാരണ ചോദിക്കാറുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവത്തെ കളിപ്പിക്കുകയാണോ പക്ഷേ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അബ്രാഹം ഇസ്സഹാക്കിനെയും കൊണ്ട് മോറിയാമലയിലേക്ക് പോവുകയാണ് ദൈവത്തിന് ബലിയർപ്പിക്കാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് സാറായിയുടെ യാത്ര പറഞ്ഞു പോകുന്നത് അബ്രാഹം വേലക്കാരെയും കൂട്ടിയാണ് പോകുന്നത് വിറകും തീയും ഒക്കെ എടുത്താണ് മൂന്ന് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ദൈവം മോറി ദൈവം കാണിച്ചു കൊടുത്ത മോറിയാമലയിലേക്ക് പോവുക അത് ജെറൂസലമാണ് എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം അബ്രാഹം ഇസഹാക്കിനെ ബലിയർപ്പിച്ച ആ സ്ഥലം ബലിയർപ്പി കൊണ്ടുപോയ ആ സ്ഥലം അത് മോറിയാമല അത് ജെറൂസലമാണ് എന്ന ഒരു പാരമ്പര്യമുണ്ട് കൃത്യമായിട്ട് തെളിവുകളൊന്നുമില്ല ഈ മൂന്ന് ദിവസം അബ്രാഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞിരിക്കുമോ അബ്രാഹത്തിന് പോലും ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരിക്കുമോ ഓരോ പ്രാവശ്യവും ഇസഹാക്കിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരപ്പനെന്ന രീതിയിൽ അബ്രാഹത്തിൻ്റെ വികാരങ്ങൾ എന്തായിരിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ ഇരുപത്തിരണ്ടാം അധ്യായം വായിച്ച് നോക്കുക അവിടെ മലമുകളിൽ എത്തിയപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് തന്നെ വേലക്കാരോടും കഴുതയൊക്കെ താഴെ നിർത്തിയിട്ട് അബ്രാഹം പറഞ്ഞു ഞാൻ മോൾ പോയിട്ട് ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വരാം ബലിയർപ്പിച്ചിട്ട് തിരിച്ചു വരാം എന്താണ് ബലി എന്നിട്ട് വിറക് അബ്രാഹാം ഇസ്ഹാക്കിൻ്റെ ചുമലിൽ വെച്ചു കൊടുത്തു തീയും കത്തിയും അബ്രാഹം തന്നെ എടുത്തു സൂക്ഷ്മംശങ്ങൾ പറഞ്ഞിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഇസ്ഹാഖ് അബ്രാഹിൻ ചോദിക്കുന്നുണ്ട് അപ്പ നമുക്ക് നമ്മുടെ കയ്യിൽ തീയും വിറകുമൊക്കെയുണ്ട് ബലിയേർപ്പെടുത്തുള്ള കുഞ്ഞാടെ ഇവിടെ മോൻ്റെ ചോദ്യമാണ് അബ്രാഹാം പറയുന്നുണ്ട് ദൈവം തന്നെ തരും മോറിയാമലയിൽ എത്തിയപ്പോൾ അബ്രാഹം ഇസഹാക്കിനെ ബന്ധിച്ച് കിടത്തി കുട്ടിയെ വധിക്കാൻ കത്തി കയ്യിലെടുത്തു ആ സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായി ദൈവത്തിൻ്റെ മാലാഹ പറഞ്ഞു അബ്രാഹം കുഞ്ഞിനെ തുടരുത് നീ എൻ്റെ വാക്ക് വിശ്വസിക്കുന്നവനും അതനുസരിച്ച് പ്രവർത്തിക്കുന്നവനുമാണെന്ന് എനിക്ക് ബോധ്യമായി നിന്റെ സന്തതിയിലൂടെ ലോകത്തെ ഞാൻ അനുഗ്രഹിക്കും ഇത് ദൈവത്തിന് അറിയാൻ പാടില്ല എന്നിട്ടല്ല സ്വാഭാവികമായിട്ടും ചോദിക്കാം ദൈവത്തിന് അറിയാൻ പാടില്ലായിരുന്നു അബ്രാഹം ദൈവത്തെ എൻ്റെ വാക്കുകൾ കേൾക്കുമെന്ന് അബ്രാഹത്തിൻ്റെ പരീക്ഷണം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അബ്രാഹത്തിൻ്റെ പ്രവർത്തനം ദൈവം എത്ര വലിയ ത്യാഗം ആവശ്യപ്പെട്ടാലും അത് ചെയ്യാൻ സന്നദ്ധരായിരിക്കണം നമ്മൾ എന്നുള്ള കാര്യം നമ്മെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് അല്ലാതെ ദൈവത്തിൻ്റെ മലാഹ വിളിച്ച് പറഞ്ഞു അബ്രാഹം നീ എന്നെ കേൾക്കുന്നുവെന്നും അനുസരിക്കുന്നുണ്ടെന്നും എനിക്കിപ്പോൾ അറിയാം ആശയത്തിലല്ല അബ്രാഹത്തിൻ്റെ ധീരമായ ഈ വിശ്വാസ പ്രകടനം ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണ് അബ്രാഹം വിശ്വാസികളുടെ പിതാവായി തരുന്നത് അബ്രാഹത്തെ ദ മോഡൽ ഓഫ് ഫെയ്ത്ത് വിശ്വാസികളുടെ പിതാവ് വിശ്വാസത്തിന് മാതൃക എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ് അപ്പോൾ അബ്രാഹം വിശ്വാസികളുടെ പിതാവായിത്തീരുന്നു അസാധ്യമായ കാര്യം മാനുഷികമായിട്ട് ചിന്തിക്കുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കും അബ്രാഹം കൊടുക്കുകയാണ് ഇങ്ങനെയാണ് അബ്രാഹം വിശ്വാസികളുടെ പിതാവായിത്തീരുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം എന്ന് നമുക്ക് എനിക്ക് പറയാം അങ്ങനെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് നിന്റെ സന്തതിയിലൂടെ പിന്നീട് ഗലാത്തിയാക്കെ ലേഖനത്തിൽ ലേഖനത്തിൽ പൗലുശ്രീയെക്കാരും വീണ്ടും ആവർത്തിക്കും അവൾ പൗലൂ ശ്രീ പറയുന്നുണ്ട് നിൻ്റെ എന്നല്ല നിൻ്റെ സന്തതിയിലൂടെ അങ്ങനെ അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ യേശു ക്രിസ്തു ലോകത്തെ ഞാൻ രക്ഷിക്കും അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി അബ്രാഹം വഴിയായിട്ട് ദൈവം ഒരിക്കൽ കൂടി വെളിപ്പെടുത്തുകയാണ് അങ്ങനെ അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പരീക്ഷങ്ങൾ കഴിഞ്ഞു വീണ്ടും ഒരു പ്രധാനപ്പെട്ട സംഭവം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിമൂന്നാമത്തെ അധ്യായത്തിലാണ് അബ്രാഹം കാനാദേശത്ത് താമസമാക്കി ഇതിനിടെ ഭാര്യ സാറ മരിച്ചു മാംറയുടെ ഓക്ക് പ്രദേശത്ത് ഹിത്തിരുടെ സ്ഥലത്ത് നിന്നും ഒരു ചെറിയ തുണ്ട് ഭൂമി അബ്രാഹം പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി അവിടെയാണ് സാറയെ സംസ്കരിച്ചതെന്ന് വിശുദ്ധ ഗ്രന്ഥകാരൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട് അതുവഴിയായി കാനാൻ ദേശത്തിന് അബ്രാഹത്തിന് ഒരു തുണ്ട് ഭൂമി സ്വന്തമായിട്ട് കിട്ടുകയാണ് സാറായ സംസ്കരിക്കാൻ വേണ്ടി മാംറയുടെ ഓക്കുമരത്തിൻ്റെ അടുത്ത് ഹെബ്രോണിൽ അബ്രാഹം പണം കൊടുത്ത് ഭൂമി വാങ്ങിയതോടുകൂടി പിന്നീട് അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് ദൈവം വാ ഭൂ കാനാൻ ദേശം അവകാശമായി കൊടുക്കും എന്നുള്ള ആ തമ്പ്രാൻ്റെ ആ വാഗ്ദാനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി അബ്രാഹം വഴിയായി ഒരു തുണ്ട് ഭൂമി ഇപ്പോൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ് അതുകൊണ്ട് ഇരുപത്തി മൂന്നാമത്തെ അധ്യായത്തിൽ വാഗ്ദാന ഭൂമിയിൽ അവകാശം കിട്ടുകയാണ് അതിനിടയ്ക്ക് ഹിത്തിരി പറയുന്നുണ്ട് അബ്രാഹത്തോട് താങ്കൾ ഇവിടുത്തെ ഒരു വലിയ മനുഷ്യനാണ് ഈ ഭൂമി ഇഷ്ടം ഉണ്ട് ഏതെങ്കിലും ഭൂമിയെടുത്ത് ഇഷ്ടം പോലെ എടുത്ത് അവിടെ ഭാര്യയെ സംസ്കരിച്ചൊള്ളുക പക്ഷേ അബ്രാഹാം പറഞ്ഞു അങ്ങനെ വേണ്ട എൻ്റെ ഭാര്യയെ സംസ്കരിക്കാൻ എനിക്ക് സ്വന്തമായ ഭൂമി വേണം അതുകൊണ്ട് അബ്രാഹം സാക്ഷികളെ വിളിച്ച് അവരുടെ മുമ്പിൽ പണം തൂക്കി കൊടുത്തു അന്ന് സ്വർണം വെള്ളി കാര്യങ്ങളൊക്കെയാണല്ലോ പണം തൂക്കി തൂക്കിക്കൊടുത്ത് സാക്ഷികളുടെ മുമ്പാകെ ആ ഭൂമി കച്ചവടം ചെയ്ത് അവിടെയാണ് സാറയെ സംസ്കരിക്കുന്നത് ഇന്നും ഹെബ്രോണിൽ അബ്രാഹത്തിൻ്റെയും സാറാടേയും ശവകുടീരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഹെബ്രോണിൽ ചെല്ലുമ്പോൾ അറിയാം നമ്മൾ വിശുദ്ധ നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ അബ്രാഹത്തിൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്ത് അവിടെ യഹൂദരുടെ ഒരു സിനഗോഗും ആ സിനഗോഗിൻ്റെ ഒരു ഭിത്തി മുസ്ലിങ്ങളുടെ ഒരു മോസ്കും കൂടിയാണെന്ന് ഓർമ്മിക്കണം അപ്പോൾ ലോകത്തിൽ ഒരേ പ്രദേശത്ത് മുസ്ലിങ്ങളും യഹൂദര ഇസ്രായേൽക്കാരും ഒരുമിച്ച് ആരാധന നടത്തുന്ന സ്ഥലം കാരണം രണ്ടു കൂട്ടരും അബ്രാഹത്തെ അവിടെ പിതാവായിട്ട് അംഗീകരിക്കുകയാണ് അങ്ങനെ മാം ഹെബ്രോണിൽ ഓക്കുപരത്തിനടുത്ത് സാറ സംസ്കരിക്കപ്പെടുന്നു അതും അബ്രാഹം വില കൊടുത്ത് വാങ്ങിയ ഭൂമിയിൽ അപ്പോൾ അബ്രാഹം ഈ വില കൊടുത്ത് ഭൂമി വാങ്ങിക്കുന്ന വഴിയായി ഇവർ സൂചിപ്പിച്ചതുപോലെ വാഗ്ദത്ത ഭൂമിയിൽ അബ്രാഹത്തിന് അവകാശം കിട്ടുകയാണ് പിന്നീടുള്ള അധ്യായങ്ങളിൽ രണ്ട് അധ്യായങ്ങൾ കൂടി അബ്രാഹത്തിൻ്റെ കഥകൾ പറയുന്നുണ്ട് ഇരുപത്തഞ്ചാമത്തെ അധ്യായം വരുമ്പോഴേക്കും അബ്രാഹം മരിക്കുകയാണ് അബ്രാഹത്തിൻ്റെ മരണത്തിൻ്റെ അതിനുമുമ്പ് തന്നെ അബ്രാഹം ഖത്തൂറ എന്ന് പറയുന്ന ഒരേ ഒരു സ്ത്രീ വിവാഹം കഴിക്കുന്നുണ്ട് അതുവഴിയായിട്ടും അബ്രാഹത്തിന് മക്കളും മരുമക്കളും ഒക്കെ ധാരാളം ഉണ്ടാകുന്നു അതുവഴിയായി അബ്രാഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ അനേകം ജനതകളുടെ പിതാവ് നീ ആകും എന്നുള്ള ആ യാഥാർത്ഥ്യം അബ്രാഹത്തിൻ്റെ വാഗ്ദാനപ്രകാരമുള്ള സന്തതി ഇസഹാക്കിലൂടെയും ഹാഗാറിൽ ജനിച്ച ഇസ്മായിലുടേയും പിന്നീട് കെത്തൂറ എന്ന് പറയുന്ന ദാസിയിൽ ജനിച്ച മക്കളിലൂടെയും എല്ലാം ദൈവം ഒരു യാഥാർത്ഥ്യമാക്കി കൊടുക്കുകയാണ് തന്നെയുമില്ല ഇത് മനസ്സിലാക്കാനുള്ള പഴയ നിയമത്തിൽ ധാരാളം മക്കളും മക്കളുടെ മക്കളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് കണക്കാക്കുക അങ്ങനെയാണെങ്കിൽ വൃദ്ധനായ അബ്രാഹത്തിന് വാർദ്ധക്യത്തിൽ ദൈവം ഒരു മകനെ കൊടുക്കുന്നതും പിന്നീട് സന്തതികളെ കൊടുക്കുന്നതുമെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടയാളമായിട്ട് തീരുകയാണ് ഇതാണ് അബ്രാഹത്തെ പറ്റിയുള്ള പൊതുവായ കാഴ്ചപ്പാട് ഇനിയും അബ്രാഹത്തെ പറ്റി നമുക്ക് സൂചനകളുണ്ടാവും അബ്രാഹത്തിൻ്റെ വ്യക്തിയിലേക്ക് നമ്മൾ ഇനിയും കടന്നു വരുന്നതായിരിക്കും അപ്പോൾ അബ്രാഹം എന്ന വ്യക്തി ആരാണ് അബ്രാം ഉന്നതനായ പിതാവ് ദൈവം തൻ്റെ പദ്ധതി മനുഷ്യവംശത്തെപ്പറ്റിയുള്ള തൻ്റെ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പുനഃസൃഷ്ടിയുടെ ആരംഭത്തിൽ തിരഞ്ഞെടുത്ത വ്യക്തി ആ വ്യക്തിയുടെ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ തുറങ്ങുന്നത് ഇരുപത്തഞ്ചാമത്തെ അധ്യായത്തോടെ അത് പൂർത്തിയാകുന്നു എങ്കിലും അബ്രാഹം വീണ്ടും വീണ്ടും വരും ഇസ് ഇസ്രായേൽ ജനം എപ്പോഴും അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ഇയാക്കോവിൻ്റെയും ദൈവം എന്നാണ് യഹോവയായ കർത്താവിനെ പുറ വിശേഷിപ്പിക്കുന്നത് സീറോ മലബാർ കുർബാനക്രമത്തിൽ കാഴ്ചവെപ്പ് കഴിഞ്ഞുള്ള പ്രാർത്ഥനയിൽ ഇതേ കാര്യം ആവർത്തിക്കുന്നുണ്ട് അബ്രാഹത്തിൻ്റെയും ഇസൊഹാക്കിൻ്റെയും യാക്കോവിൻ്റെയും ദൈവം ആരാധനായ രാജാവ് പഴയ നിയമത്തിൽ തന്നെ തന്നെ വെളിപ്പെടുത്തിയ യഹോവയായ ദൈവം പിതാവായ ദൈവത്തെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ അബ്രാഹം ആരാധിച്ച ദൈവം ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ അബ്രാഹം ആരാധിച്ച ദൈവം അബ്രാഹത്തോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ അത് പുതിയ ദൈവത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു വിഷമസന്ധികളിലൂടെ കടന്നുപോയ മനുഷ്യൻ ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു അപ്പോഴുമെല്ലാം വിശ്വാസം കാത്തുരക്ഷിച്ച വ്യക്തി അബ്രാഹത്തിൻ്റെ വിശ്വാസം ശക്തമായി പരീക്ഷിക്കപ്പെട്ട ചില അവസരങ്ങൾ നമ്മൾ കണ്ടു അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദാസനും ദൈവത്തിൻ്റെ സ്നേഹിതനുമായ അബ്രാഹം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി പിന്നീട് പൗലുസലിയ റോമാക്കാർക്ക് ലേഖനത്തിലെല്ലാം പറയും മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നത് വിശ്വാസം വഴിയായിട്ടാണ് റോമാക്കാർക്കുള്ള ലേഖനത്തിലും ഗലാത്യാക്കളുടെ ലേഖനത്തിലും പുതിയ നിയമത്തിൽ അബ്രാഹത്തെയാണ് വിശ്വാസത്തിൻ്റെ മോഡലായും വിശ്വാസികളുടെ പിതാവായും പൗലൂസ്വലിയ അവതരിപ്പിക്കുന്ന ഓർമ്മിക്കുക ആരംഭത്തിൽ നമ്മൾ പറഞ്ഞു ലോകത്തിലെ മൂന്ന് പ്രധാനപ്പെട്ട മതങ്ങൾ ഏകദൈവ വിശ്വാസികളായ മൂന്ന് മതങ്ങൾ യഹൂദ മതവും ക്രിസ്തു മതവും ഇസ്ലാം മതവും അവരുടെ വിശ്വാസത്തിൽ അവരുടെ പിതാവായി അംഗീകരിക്കുന്ന വ്യക്തിയാണ് അബ്രാഹം അബ്രാഹാം വിളിക്കപ്പെട്ടപ്പോൾ അബ്രാം എന്നായിരുന്നു പേര് ഉന്നതനായ ആ പിതാവിൽ നിന്നുമാണ് രക്ഷാകര ചരിത്രം ആരംഭിക്കുന്നത് ഇങ്ങനെ അബ്രാഹത്തിൻ്റെ സമൃദ്ധിയായ ഇസ്ഹാക്കിലൂടെ ആ ചരിത്രം മുന്നേറുകയാണ് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വാഗ്ദാനത്തിൻ്റെ പുത്രനായ ഇസ്ഹാക്കിൻ്റെ ചരിത്രമായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്